ഹലോ ഗൈസ്, ഡ്യൂഡോപിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദി അൽ നസറിൻ്റെ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ വലയിലാക്കാൻ കുരുക്കുകൾ നീക്കി യൂറോപ്യൻ ഭീമന്മാർ. ബുദ്ധസ് ലീഗ വമ്പന്മാരായ ബയൺ മ്യൂണിക്കാണ് നോട്ടമിട്ടവരിൽ പ്രധാനി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽ നസറിലേക്കുള്ള കൂടുമാറ്റം യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് ആദ്യമൊക്കെ ചെറുതായി കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വരവോടെ സൗദി പ്രോ ലീഗിന് തീ പിടിച്ചപ്പോൾ എല്ലാ കണ്ണുകളും അങ്ങോട്ടായി. 16 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് പോർച്ചുഗൽ താരം അക്കൗണ്ടിൽ ചേർത്തത്. റൊണാൾഡോ തന്റെ ഫോം വീണ്ടെടുത്തതോടെ യൂറോപ്യൻ ക്ലബ്ബുകൾ വീണ്ടും അദ്ദേഹത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. 200 മില്യൺ യൂറോയിലധികം വാങ്ങി 2.5 വർഷത്തെ കരാറിലാണ് 38-കാരൻ അൽ നസറിൽ ചേർന്നത്. ബ്രോഡ്കാസ്റ്റർ പിയേഴ്സ് മോർഗനുമായുള്ള വിവാദാഭിമുഖത്തിന് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള അദ്ദേഹത്തിന്റെ കരാർ അവസാനിപ്പിച്ചത്. റൊണാൾഡോയെ ജർമ്മനിയിലെത്തിക്കാൻ വ്യവസായി മാർക്കസ് ഷോൺ ബയേണിനെ സമീപിച്ചതായാണ് മറ്റൊരു റിപ്പോർട്ട്. എന്നാൽ ഈ നീക്കം യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണെങ്കിൽ മുൻ റയൽ മഡ്രിഡ് താരം ശമ്പളം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. വിന്റർ ട്രാൻസ്ഫറിൽ ബയൺ മുന്നോട്ട് വന്നെങ്കിലും വലിയ ശമ്പളം കാരണം ക്ലബ്ബ് യുടേൺ എടുത്തതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ സമ്മർ ട്രാൻസ്ഫറിലും റൊണാൾഡോയെ ബയൺ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ക്ലബ്ബ് സിഇഒ ഒലിവർ കാൻ ആ നീക്കം ഉപേക്ഷിച്ചുവെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അപ്ഡേറ്റുമായി കാണാം.